ഹായ് ആൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആഫ്രിക്കൻ പോർച്ചുഗീസ് ചിക്കൻ റെസിപ്പിയായ പെരിപെരി ചിക്കൻ അൽഫാമായിട്ടാണ്. ഇത് സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സ്പൈസി ചിക്കൻ കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഡ്രെയിൻ ചെയ്തെടുത്ത 1.5 കിലോ ചിക്കനാണ് നല്ലപോലെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഇതിൻ്റെ ഫസ്റ്റ് മസാല റെഡിയാക്കി എടുക്കാം. കുറച്ച് പുതിന ഇലയും 2 പച്ചമുളകും ചെറിയ പീസ് ഇഞ്ചിയും 1 പീസ് മാഗി ക്യൂബും 10-20 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്കിട്ട് അരച്ചെടുക്കാം. മാഗി ക്യൂബിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് വന്നാൽ അതിലോട്ട് 2 ടേബിൾസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് നല്ല പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കാം. ഈ ഒരു ചിക്കൻ മസാലയിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. ഇതിവിടെ നന്നായി പേസ്റ്റായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചിക്കൻ പീസിലേക്ക് ഇട്ട് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാഗി ക്യൂബിൻ്റെ ഉപ്പിനനുസരിച്ച് ബാലൻസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് കവർ ചെയ്ത് ഏകദേശം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഫ്രിഡ്ജിൽ വെച്ചാലും മതിയാവും. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നല്ല പോലെ മസാലയൊക്കെ പിടിച്ചു കിട്ടും. ഇപ്പോൾ ഏകദേശം 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെക്കൻഡ് മസാല റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1/2 ടേബിൾസ്പൂൺ കുരുമുളക് ഇട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത്രയും പൊടിഞ്ഞാൽ മതിയാവും. ഇനി ഇതിലോട്ട് 1/2 ടേബിൾസ്പൂൺ മല്ലിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ചിക്കൻ ക്യൂബും 1/2 ടേബിൾസ്പൂൺ അരിപ്പൊടിയും ഇത്രയും ചേർത്ത് ഫൈനായി പൊടിച്ചെടുക്കാം. ഈ ഒരു മസാല മാഗ്നേറ്റ് ചെയ്ത ചിക്കൻ പീസിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് മെയിൻ ആയിട്ട് വേണ്ടത് ഉണക്കമുളകാണ്. ഇത് ഏകദേശം 15-20 എണ്ണം വരെ എടുക്കാം. ഞാനിവിടെ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 10 എണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് പൊടിച്ചെടുത്ത് ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് തന്നെ മുളകാണ്. ഇനി ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയില കൂടി എടുത്തിട്ടുണ്ട്. ഇതും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുത്ത് നമ്മുടെ ചിക്കൻ പീസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് 2 ടേബിൾസ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ മാഗ്നേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. ഇപ്പോൾ ഏകദേശം 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്രില്ല് ചെയ്തെടുക്കാം. ഞാനിവിടെ ഓവനിലാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വേണമെങ്കിൽ സാധാരണ പോലെ ഗ്രില്ല് ചെയ്തെടുത്താൽ മതി. ചാർക്കോളൊക്കെ കത്തിച്ച് കനലുണ്ടാക്കി അങ്ങനെ ചെയ്താൽ മതിയാവും. ഇനി ഈ ഒരു ഗ്രില്ലിലോട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 10 മിനിറ്റ് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ചിക്കൻ പീസ് ഓരോന്നായി ഗ്രില്ലിലോട്ട് വെച്ചു കൊടുക്കാം. ഇനി പ്രീഹീറ്റ് ചെയ്ത് വെച്ച ഓവനിലോട്ട് വെച്ച് 200 ഡിഗ്രി സെൽഷ്യസിൽ താഴെയും മുകളിലും 2 കോയിലും ചൂടാകുന്ന രീതിയിൽ ഫംഗ്ഷൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 20 മിനിറ്റ് ടൈം കൊടുത്ത് ഗ്രില്ല് ചെയ്തെടുക്കാം. 20 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ ഓഫായിട്ടുണ്ട്. ഇനി ഇതിനു മുകളിലായി ഓയിൽ ബ്രഷ് ചെയ്തതിന് ശേഷം ചിക്കൻ തിരിച്ചു വെച്ചു കൊടുക്കാം. ഇനി വീണ്ടും ഒരു 15 മിനിറ്റ് ഗ്രില്ല് ചെയ്തെടുക്കാം.
ഇപ്പോൾ ഏകദേശം ഒരു 30-35 മിനിറ്റ് എടുത്തിട്ടുണ്ട് ഫുൾ ഗ്രില്ലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റിയും സ്പൈസിയും ജ്യൂസിയുമായ പെരിപെരി അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഒന്നൊന്നര ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. സാധാരണ ഗ്രില്ലിൽ നിന്നും വളരെ ടേസ്റ്റിയും സ്പൈസിയുമായ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും നല്ലൊരു വീഡിയോയുമായി നെക്സ്റ്റ് ടൈം വരുന്നത് വരേക്കും ടേക്ക് കെയർ, ബൈ.